ഓഷോ ജീസസിൻ്റെ മിറക്കിൾസിനെ കുറിച്ച് പറഞ്ഞത്, അദ്ദേഹം മിറക്കിൾസ് ചെയ്തുകൊണ്ടാണ് അദ്ദേഹത്തിന് ഇത്രയും ഫോളോവേഴ്സ് പ്രത്യേകിച്ചും ഭക്തരുമൊക്കെ ഇപ്പോഴും ഉണ്ടായിട്ടുള്ളതെന്ന്. അതിനെ മാറ്റി നിർത്തി കഴിഞ്ഞാൽ അദ്ദേഹത്തോട് സാധാരണ ജനങ്ങൾക്കുള്ള ഒരു ബഹുമാനം കുറയാൻ സാധ്യതയുണ്ടെന്നും അദ്ദേഹം ഓഷോ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഈ ഇപ്പോൾ നിലവിൽ ഉള്ള ബുദ്ധന്മാർ ഇത്തരത്തിലുള്ള മിറക്കിൾസ് എന്തുകൊണ്ടാണ് കാണിക്കാത്തത്? ഈ കാണിക്കുന്നത് പ്രകൃതിക്കെതിരായിട്ടുള്ള വയലൻസ് ആണോ കർമ്മബാധ്യത ഉണ്ടാക്കുന്നതായി ആണോ? യേശു ക്രിസ്തു ഇത് അറിയാമായിരുന്നിട്ട് എന്തിനാണ് ഈ മിറക്കിൾസ് ഒക്കെ കാണിച്ചത്? ആനയെ വാങ്ങിയെങ്കിൽ തുരുട്ടി മാറ്റിയിടുകയെന്ന് ചോദിക്കും പോലെയാണ്. യേശു ക്രിസ്തു അദ്ദേഹത്തെ സംബന്ധിച്ചിടത്തോളം ആ പീഡാനുഭവത്തിലൂടെ ഒട്ടനവധി കർമ്മങ്ങളുടേതായ ഒരു വ്യാപാരം അവിടെ നടത്തിയിരിക്കുമ്പോൾ പിന്നെ കർമ്മങ്ങളെക്കുറിച്ച് പേടിക്കാൻ സാധ്യതയുണ്ടോ? നമ്മൾ കൊല്ലക്കുടി സൂചി വയ്ക്കാന്ന് പറഞ്ഞ കാര്യമായിപ്പോൾ അത് തീർച്ചയായിട്ടും തെറ്റായ ഒരു കാര്യമാണ്. അങ്ങനെ വിചാരിക്കുന്നത് തെറ്റാണ്. ഈ ഓഷോ പറഞ്ഞ പരാമർശത്തെക്കുറിച്ചാണ് നമ്മൾ ആദ്യം സാറിൻ്റെ ചോദ്യം, അതിലേക്ക് ആദ്യം വരാം. തീർച്ചയായിട്ടും അത്ഭുതങ്ങളുടേതായ ഒരു ഒരു വിസ്മയ ലോകത്താണ് ജനങ്ങൾ നിൽക്കുന്നത് എപ്പോഴും. ജനങ്ങളത് സാമാന്യ ജനങ്ങൾ എപ്പോഴും അത്തരത്തിലുള്ള കാര്യങ്ങളിൽ വിശ്വസിക്കുകയും അതിനെ അഭിരമിക്കുകയും സന്തോഷത്തോടു കൂടി അതിനെ സ്വീകരിക്കുകയും ചെയ്യും. അത് സ്വാഭാവികമായിട്ടും മനുഷ്യൻ്റെതായ ഒരു അവസ്ഥയാണ്. മനുഷ്യരെല്ലാവരും ബുദ്ധന്മാരൊന്നും അല്ലല്ലോ. അപ്പോൾ അവരെന്തെങ്കിലുമൊക്കെ മിറക്കിൾസ് കാണുമ്പോഴാണ് അവർക്ക് മനസ്സിലാകുന്നത്, ഒരു ഐഡൻറ്റിറ്റി മനസ്സിലാകുന്നത്. യേശുക്രിസ്തുവിനെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹത്തിൻ്റെ ആ കാലഘട്ടത്തിൽ കുറച്ചുകൂടി ഭൗതികമായിരിക്കുന്ന വ്യാപാരങ്ങൾ മാത്രം ശ്രദ്ധിച്ചു കൊണ്ടിരിക്കുന്ന ഒരു ജീവിതമായിരുന്നു, കാലഘട്ടമായിരുന്നു മനുഷ്യരുടെ ജീവിതമായിരുന്നു അന്നുണ്ടായിരുന്നത് എന്നുള്ളത് കൊണ്ട് തന്നെ ഒരിക്കലും മനുഷ്യൻ പെട്ടെന്ന് മനസ്സിലാക്കണമെന്നില്ല. ഒരു ബുദ്ധനെ ബുദ്ധനെ തന്നെ മനസ്സിലാക്കാൻ പാടാണെന്ന് ഞാൻ മുമ്പ് സൂചിപ്പിച്ചിട്ടുണ്ട്. ഒരു ബുദ്ധൻ സൃഷ്ടിക്കുന്ന ഒരു സാത്വികമായ മായയിൽ മറ്റ് ബുദ്ധന്മാർ വരെ പെട്ടുപോകും, അത് സ്വാഭാവികമാണ്. അതുകൊണ്ട് ഒരിക്കലും ബുദ്ധനെ ബുദ്ധനെ തന്നെ മനസ്സിലാക്കാനൊക്കില്ല. പിന്നെയാണ് ഇനി പാമരന്മാരായി ജനങ്ങൾ മനസ്സിലാക്കുന്നത് എന്ന് അത് വിചാരിക്കേണ്ട കാര്യമില്ല. പക്ഷേ അവരോട് പ്രതികരിക്കാൻ വേണ്ടിയും അവരോട് ജീവിക്കാൻ വേണ്ടിയും അവരോടുള്ള ബോധനത്തിന് വേണ്ടിയും ഒക്കെയാണല്ലോ ബുദ്ധന്മാർ ശരീരത്തിലോട്ട് വരുന്നത്, ശരീരമെടുക്കുന്നത്, അല്ലെങ്കിൽ അത്തരം സംഭവങ്ങളുണ്ടാകുന്നത്. അങ്ങനെ വരുമ്പോഴത്തേക്കും അവർ ചുമ്മാ വന്നിട്ട് പോകാൻ പറ്റില്ലല്ലോ. അപ്പോൾ സ്വാഭാവികമായിട്ടും അവർ അവരുടേതായ ഒരു തലമുറ അവരുടെ കൂടെയുള്ളൊരു അനുവാചക വൃന്ദം സൃഷ്ടിക്കും. ആ അനുവാചക വൃന്ദം സൃഷ്ടിക്കുന്നതിന് വേണ്ടി ചിലപ്പോൾ അത്ഭുതം കാണിച്ചെന്നിരിക്കും, അതിന് സംശയമൊന്നുമില്ല, കാണിക്കാം എന്നുള്ളതാണ്. അതെല്ലാം വയലൻസ് ആണോ എന്ന് ചോദിച്ചാൽ തീർച്ചയായിട്ടും വയലൻസ് ആണ്. കാരണം സഹജമായി കർമ്മത്തിൻ്റെ ഭാഗമായിട്ട് ഒരു അത്ഭുത പ്രവൃത്തികളും ഇല്ലാതെ ഒരു സ്ഥലത്തേക്ക് വന്നു കൂടുന്നവർ സഹജമായിരിക്കുന്ന അനുയായി വൃന്ദമാണ്. പക്ഷേ സഹജമായിരിക്കുന്ന അനുയായി വൃന്ദം എന്ന് പറയാൻ കാരണം എന്ത്? അവരുടെ കൂടെ അതിനുള്ള കാരണങ്ങൾ ജനിച്ചിരിക്കുന്നു എന്നുള്ളതുകൊണ്ടാണ്. അതായത് കർമ്മബന്ധം. ഏ ഒരു ബുദ്ധനാണെങ്കിൽ ബിയോ സിയോ ഡിയോ അവിടെ വന്ന് ചേരുന്നതിന് കാര്യം വെച്ചാൽ പൂർവ്വബന്ധങ്ങളാണ്, അല്ലാതെയല്ല. അപ്പോൾ അത്തരത്തിലുള്ള സഞ്ചയത്തെ കൂടെ ചേർത്തുകൊണ്ടായിരിക്കും ഏ ജനിക്കുന്നത്. ഏ ജനിക്കുമ്പം ഏയുടെ വഴിയിൽ കൂടി സഞ്ചരിക്കുന്ന ഒരു ജനങ്ങളുടെ വിഭാഗത്തെ കൂടി ഏ കൊണ്ടുവരുന്നു. ചില പകുതി വെച്ച് അവരുടെ ഉദ്യമങ്ങളിൽ നിന്ന് അവരുടെ യാത്രയിൽ നിന്ന് പിന്തിരിഞ്ഞു പോകാൻ സാധ്യതയുണ്ട്. ചിലർ തുടക്കത്തിൽ തന്നെ മതിയാക്കാൻ ചാൻസ് ഉണ്ട്. ചിലർ അവസാനം വരെ പൂർത്തീകരിക്കാൻ സാധ്യതയുണ്ട്. ചിലർ കറും പിന്നെ മുറുമുറുപ്പോടുകൂടി അങ്ങേറ്റം വരെ നിൽക്കാൻ സാധ്യതയുണ്ട്. ചിലർ വെറുതെ വിധേയരായിട്ട് മാത്രം നിൽക്കുന്നവരുണ്ടായിരിക്കും. അവർക്ക് ഭൗതികമായിട്ടൊരു ജ്ഞാനവും ഉണ്ടാകുന്നില്ല. ഭൗതികം അങ്ങനെ കണ്ടിന്യൂ ചെയ്ത് പോകുക എന്നുള്ള ഉദ്ദേശം മാത്രമേ കാണുള്ളൂ. അങ്ങനെയുള്ളവരുമുണ്ട്. ഇതെല്ലാം തന്നെയും കർമ്മത്തിൻ്റെ ബന്ധം ആണ് പ്രധാന കാരണം. കർമ്മബന്ധമില്ലാതെ ഒരു വ്യക്തിയെ ഒരു ബുദ്ധനും ഒരു ബുദ്ധൻ്റെ ജീവിതത്തിലേക്ക് കൊണ്ടുവരാനോ പ്രവർത്തിപ്പിക്കാനോ നിർത്താനോ ഒന്നും സാധ്യമല്ല. അതിൻ്റെ ഒരു തള്ളലും ഒരു കൊള്ളലും വേണം. അവരുടെ കർമ്മങ്ങൾ കൊണ്ട് തള്ളി അവരെ ഇങ്ങോട്ട് കൊണ്ടുവരണം. കൊണ്ടുവരുമ്പോൾ ഇവിടുന്നൊരു കൊള്ളൽ ഉൾക്കൊള്ളൽ വലിച്ചെടുക്കാനുള്ള ഒരു താല്പര്യവും കൂടെ വേണം. അപ്പം ആ ഫോഴ്സ് മാത്രം പോലെ അക്സെപ്റ്റൻസും കൂടെ ഉണ്ടെങ്കിൽ മാത്രമേ അവിടെ നടക്കുകയുള്ളൂ. അപ്പോൾ അതുകൊണ്ട് അങ്ങനൊരു ബന്ധമാണ് അവിടെ ഉണ്ടാകുന്നത് എന്നുള്ളതുകൊണ്ട് അവിടെ ചിലപ്പോൾ അത്ഭുത പ്രവൃത്തികളോ അവരെ അതിശയിപ്പിക്കേണ്ട കാര്യങ്ങളോ ഇല്ല. ഞങ്ങൾ ഈ കഴിഞ്ഞ ഇപ്പം ചെയ്ത നാടകത്തിനകത്ത്, ബോധായനൻ്റെ നാടകത്തിനകത്ത്, അതിനകത്ത് ഒരു കഥാപാത്രം പറയുന്നുണ്ട്, ശിഷ്യന്മാരുടെ വിശ്വാസം നിലനിർത്തുന്നതിന് വേണ്ടി ചില പ്രവൃത്തികളിലേക്കൊക്കെ ഗുരുക്കന്മാർക്ക് പോകേണ്ടി വരും എന്ന് മഹേശ്വരാദി മഹായോഗികൾ പറയുന്നുണ്ട് എന്നൊരു ഡയലോഗ് ഉണ്ടായിരുന്നു. അതുകൊണ്ട് ഞാനിതായി ശരീരത്തിലേക്ക് പ്രവേശിക്കാൻ പോവുകയാണ് ഇവനെ ബോധ്യപ്പെടുത്താൻ വേണ്ടി എന്ന് പറയുന്നു.
എന്ന് പറയുന്ന ഒരു നാടകമാണല്ലോ, ആ നാടകത്തിൻ്റെ ഇതിവൃത്തം തന്നെ അതാണ്. അപ്പം അങ്ങനെ ശരീരത്തിലേക്ക് പ്രവേശിക്കുകയും ആ പ്രവേശിക്കുന്ന കൊണ്ട് ഉണ്ടാകുന്ന പിന്നെ നർമ്മ സംഭവങ്ങളുമാണ് ആ നാടകത്തിൻ്റെ ഉള്ളടക്കം. അപ്പം അതിൽ പോലും അങ്ങനെ തീരുമാനിക്കുന്നതിൽ പോലും കാർമികമായിരിക്കുന്ന എഫക്റ്റ് ഉണ്ട് തീർച്ചയായിട്ടും. അത്തരം താൽക്കാലികമായിരിക്കുന്ന ഒരു ശരീരം സ്വീകരിക്കുന്നതിൽ പോലും കാർമികമായ എഫക്റ്റ് ഉണ്ട്. ആ ശരീരത്തിൽ ഇരുന്നുകൊണ്ട് ആവശ്യപ്പെടുന്ന, ഇപ്പോൾ ഉദാഹരണത്തിന് അതിനകത്ത് ഒരു മദ്യപാനം ആവശ്യപ്പെടുന്നുണ്ട്. ആ മദ്യപാനം ആവശ്യപ്പെടുന്ന മനസ്സാരുടെയാണ്? തീർച്ചയായിട്ടും ഈ ശരീരം സ്വീകരിച്ചിരിക്കുന്ന അഭിനയിക്കാൻ താല്പര്യമുള്ള പരിപ്രാജകൻ്റെ മനസ്സാണ് പറയുന്നത്. പക്ഷേ പരിപ്രാജകരുടെ മദ്യം ആവശ്യപ്പെടുമ്പോൾ അത് കർമ്മം കമ്മിറ്റ്മെൻ്റാണ്. തീർച്ചയായിട്ടും ഇവിടെ മദ്യം കുടിക്കാനുള്ള താല്പര്യം പരിപ്രാജകൻ താൽക്കാലികമായിട്ടെങ്കിലും ഉണ്ടാക്കുന്നു. അതിൻ്റെ ഫലമായിട്ട് ആ പരിപ്രാജകനെ മറ്റൊരു ശരീരത്തിൽ മദ്യപാനിയായിരിക്കേണ്ടി വരും. ഞാൻ പറയുന്ന കർമ്മത്തിൻ്റെ ഗതി അങ്ങനെയാണ്. അതുകൊണ്ടാണ് കർമ്മം ഒരിക്കലും ഒടുങ്ങുന്നില്ല. ബോധായനൻ അങ്ങനെയല്ല പറഞ്ഞിരിക്കുന്നത്. കർമ്മങ്ങൾ ബോധായനൻ്റെ നാടകത്തിൽ കർമ്മം ഒടുങ്ങുന്നിടത്ത് എല്ലാം തീരുന്നു എന്നാണ് പറയുന്നത്. പക്ഷെ നമ്മളത് പരിഭാഷപ്പെടുത്തുമ്പോഴത്തേക്കും കർമ്മം ഒടുങ്ങുന്നില്ലെന്നും കർമ്മം ഒടുങ്ങുന്നിടത്ത് പ്രപഞ്ചം തന്നെ ശൂന്യമാകുമെന്നും കാലത്തിന് മാത്രമേ ഓരോരുത്തരുടെ കാലം തീരുന്നു അതനുസരിച്ചാണ് മരണം ഉണ്ടാകുന്നതെന്നും വ്യത്യസ്തമായി വ്യാഖ്യാനിച്ചിട്ടുണ്ട്. അത് ബോധായനൻ്റെ വരികളല്ല. അപ്പോൾ അത്തരത്തിൽ മാറ്റിയിരിക്കുന്നതിന് കാര്യം തന്നെ കർമ്മത്തിൻ്റെ പ്രാധാന്യം. നമ്മളൊരു പക്ഷത്തിലുള്ള കർമ്മത്തിൻ്റെ പ്രാധാന്യത്തെക്കുറിച്ച് സംസാരിച്ചുകൊണ്ടിരിക്കും കർമ്മത്തിന് തീർമയിടുന്നവർ നാടകം കളിച്ചിട്ട് കാര്യമില്ലല്ലോ, ശരിയല്ലല്ലോ. അപ്പോൾ നമ്മളവിടെ യോജിക്കാൻ പറ്റില്ല. അതുകൊണ്ടാണ് അങ്ങനെ മാറ്റിയിരിക്കുന്നതിന്. കാര്യം സ്വാതന്ത്ര്യം തീർച്ചയായിട്ടും ഉണ്ട്. ആർക്കും ബോധായനൻ കേസൊന്നും കൊടുക്കില്ല. അതുകൊണ്ട് ആ കർമ്മത്തിൻ്റെ ത്തിലേക്ക് പ്രവേശിക്കുന്നതിൽ പോലും, അപ്പം ഞാൻ പറഞ്ഞു വരുന്ന വേറൊന്നുമല്ല, അത്തരത്തിൽ അനുഭവം ഉണ്ടാക്കുന്നതിന് വേണ്ടി അയാളെ കൺവിൻസ് ചെയ്യിക്കുന്നതിന് വേണ്ടി ഒരു പക്ഷേ അനുഭവം ഇത് ഗൗതമ ബുദ്ധനും ചെയ്തിട്ടുണ്ടെന്ന് സാർ തിരിച്ചറിഞ്ഞാണ്. വെളിയിലറിഞ്ഞിട്ടില്ലെങ്കിൽ പോലും അദ്ദേഹത്തിൻ്റെ തന്നെ രചനകളിൽ അദ്ദേഹത്തെ സംബന്ധിക്കുന്ന ഒരുപാട് ചരിത്രങ്ങളിൽ പരാമർശിച്ചിട്ടുണ്ട്. ഈ സാറ് ഉദ്ധരിച്ച ഗുരു തന്നെ അതിനെക്കുറിച്ച് പറഞ്ഞിട്ടുമുണ്ട്. അതായത് അദ്ദേഹം തിരിച്ച് കൊട്ടാരത്തിൽ എത്തുമ്പോൾ ശുദ്ധോദര മഹാരാജാവിന് അദ്ദേഹത്തെ പുച്ഛമായിട്ട് തോന്നുന്നു. അവൻ ഇന്നലെ ഇവിടെ നിന്ന് ഇറങ്ങിപ്പോയതല്ലേ, വിളിച്ച് പേടിച്ച് ഭീരുവായിട്ട് ഇവിടെ നിന്ന് ഇറങ്ങിപ്പോയ ഒരുത്തനല്ലേ, അവന് അത്രയ്ക്ക് പുച്ഛവും ദേഷ്യവും ഉണ്ടായിരുന്നു. സ്വാഭാവികമായിട്ടും ഒരു അച്ഛന് മകൻ വളർന്നു വരേണ്ട ഒരു സാഹചര്യത്തിൽ വളർന്നു വന്നില്ലെങ്കിൽ സ്വാഭാവികമായിട്ടും ദുഃഖം ഉണ്ടാവാം, അതിനകത്ത് ഒരു മാനസികമായ വ്യഥയുണ്ടാവാം. അതൊക്കെ ഇങ്ങനെ പ്രതിഫലിക്കുകയും ചെയ്യാം, അത്ഭുതമൊന്നുമില്ല. എന്തായാലും ഗൗതബുദ്ധനോട് ഇങ്ങനെ കാണിക്കുമ്പോൾ ഗൗതബുദ്ധൻ ആദ്യമായിട്ട് അത്ഭുതം കാണിക്കുന്നുണ്ട്. അകത്തോടുകൂടിയാണ് ശുദ്ധോദന മഹാരാജ് മാർഗം, ബുദ്ധൻ്റെ മാർഗം സ്വീകരിക്കുന്നത്, സംഘത്തിൽ പ്രവേശിക്കുന്നു. അതിനുശേഷം അവർ പറയുന്നു, അദ്ദേഹം പറയുന്നു, ഞാനിങ്ങനെ യശോദ പിന്നെ എൻ്റെ പത്നിക്ക് തന്നെ ധർമ്മം ഉപദേശിക്കാൻ വേണ്ടി വന്നിരിക്കുകയാണ് എന്ന് പറഞ്ഞുകൊണ്ട് അവരെ എല്ലാം ബോധ്യപ്പെടുത്തി അവരെല്ലാവരും ബുദ്ധധർമ്മത്തിലേക്ക് പ്രവേശിക്കുകയും ചെയ്യുകയാണ്. അപ്പോൾ അത്തരത്തിലൊരു സാഹചര്യത്തിൽ അവിടെ അത്ഭുതം കാണിക്കേണ്ടി വന്നിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് ആവശ്യമുണ്ടെങ്കിൽ ഇവരെല്ലാവരും പ്രവൃത്തികളാണ്. പക്ഷേ ഇപ്പോൾ അത് അട്രാക്റ്റ് ചെയ്യാനല്ലാതെ മറ്റൊരു വിധത്തിൽ പ്രതിരോധത്തിന് വേണ്ടിയും ചെയ്യാം എന്ന് ഞാൻ കഴിഞ്ഞൊരു ദിവസം എവിടെയോ സംസാരിച്ചിരുന്നു. അതെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, അത്ഭുതങ്ങളുടെ ബാഹുല്യമുണ്ടെങ്കിൽ ജ്ഞാനികൾ ഒരിക്കലും അവിടെ അടുക്കില്ല. ജ്ഞാനികൾ വിചാരിക്കും ഇയാൾ വെറുതെ അത്ഭുതം കാണിച്ചിട്ടിരിക്കുന്ന ഒരു മനുഷ്യനാണ്, നമ്മൾ പോകേണ്ട കാര്യമില്ല എന്ന് പറഞ്ഞ് ഒറ്റ വലിയ ആ ഏരിയയിലോട്ട് പോവുകയില്ല. അത്രയും സീറ്റുകൾ നമ്മൾ വേക്കൻ്റ് ആയിട്ടിട്ടേക്കും, അത് പ്രയോജനപ്പെടും. ബാക്കിയുള്ള ആർത്തന്മാർക്കും അർത്ഥാർത്ഥികൾക്കും ജിജ്ഞാസുക്കൾക്കുമായിട്ട് അത് കിട്ടും. അതുകൊണ്ടും അറിഞ്ഞുകൊണ്ട് അത്ഭുത പ്രവൃത്തികളിലൂടെ പോകുന്നിരിക്കാം. തീർച്ചയായിട്ടും അതിന് അതിൻ്റേതായ വയലൻസ് ഉണ്ട്. പ്രകൃതിയുടെ നിയമങ്ങൾക്കെതിരായിട്ടാണെങ്കിലും സംഭവിച്ചുകൊണ്ടിരിക്കുന്നെങ്കിൽ അതിനൊക്കെ അതിൻ്റെതായ കർമ്മഫലങ്ങളും തരാം. അതൊക്കെ അവരനുഭവിച്ചിടത്തോളം, അവരതൊന്നും ഇട്ടിട്ട് പോകുന്നവരല്ല. അതൊന്നും തന്നെ കുറച്ച് നീ സഹിക്കുമോ അല്ലെങ്കിൽ നിങ്ങളെല്ലാം കൂടെ സഹിക്കുമോ എന്ന് ചോദിക്കുന്നവരല്ല. അവരവർ ശരീരത്തിൽ തന്നെ ആ വേദനകളും ഒക്കെ അനുഭവിച്ച് തീർത്തിട്ടേ പോകുള്ളൂ, അല്ലാതെ അവരും മാറ്റി വയ്ക്കാറില്ല. പിന്നെ രോഗാവസ്ഥകളെ സംബന്ധിച്ചിടത്തോളം, ഉദാഹരണത്തിന് രോഗ ചികിത്സകൾ ചെയ്യുന്ന സന്ദർഭങ്ങളിൽ നമ്മൾ എപ്പോഴും ശ്രദ്ധിച്ചുള്ളൂ, അത് മാറ്റി വയ്ക്കുന്നത് മാത്രമേ ഉള്ളൂ, ഒരിക്കലും അത് ക്യാൻസൽ ചെയ്യുകയല്ല, മാറ്റി വയ്ക്കുകയാണ്. അനുഭവിക്കാനുള്ളൊരു രോഗത്തെ മാറ്റി വയ്ക്കും. ഒരു കാലഘട്ടം കഴിഞ്ഞ് ആ രോഗം അവരുടെ ആ ശരീരത്തിലോ അല്ലെങ്കിൽ ഇനിയുള്ള ശരീരങ്ങളിലോ, ഇനിയുള്ള ശരീരങ്ങളിലാണ് ഇതിനേക്കാളും കൂടുതലായിട്ടായിരിക്കും തിരിച്ചു വരുന്നത്. ഒരിക്കലും ലഘുവായിട്ടല്ല, ആ കാലഘട്ടത്തിൻ്റെ പെനാൽറ്റിയോടും കൂടി ആയിരിക്കും
വരുന്നത്. അപ്പോൾ കുട്ടിക്കാലത്ത് തന്നെ ഈ രോഗത്തോടുകൂടിയായിരിക്കും ജനിക്കുന്നത്. അപ്പോൾ വളരെയധികം പോകുന്നതിന് മുമ്പ് തന്നെ ആ രോഗം മൂർച്ഛിക്കാനും ഒക്കെ സാധ്യതയുണ്ട്. അതുകൊണ്ട് ഒരിക്കലും അതിൽ നിന്ന് രക്ഷപ്പെടാനൊന്നും ആർക്കും സാധ്യമല്ല, ആരും അതിൽ നിന്ന് മാറ്റുകയില്ല. പിന്നെ തീർച്ചയായിട്ടും കാലത്തിൻ്റെ മേലുള്ള കാലവും ഭൗതികമായിരിക്കുന്ന മറ്റ് വസ്തുക്കളുമായിട്ടുള്ള ഒരു വിനിമയത്തിലുള്ള ഒരു നിയന്ത്രണം കൊണ്ട് അവയെ അങ്ങോട്ടും ഇങ്ങോട്ടും മാറ്റാൻ സാധിക്കുന്നു. അതിപ്പോൾ സയൻസുകാർ പറയുന്ന പോലെ തന്നെ ക്വാണ്ടം എൻറ്റാംഗിൾമെൻറ്റ് എന്നൊക്കെ അവർ പറയുന്നുണ്ടായിരുന്നു. ശ്രീനാരായണ ഗുരുദേവൻ അതായത് പുസ്തകത്തിന് പറയുന്നുണ്ട്, ശ്രീനാരായണ ഗുരുദേവൻ്റെ ഒരു രോഗാവസ്ഥ അറിയുന്ന സമയത്ത് ആ രോഗം ഉണ്ടാകുന്ന സാഹചര്യത്തിലേക്ക് അദ്ദേഹം ആ കാലത്തിലേക്ക് പോയി അതിനെ അതിൻ്റെ കാരണത്തോടുകൂടി ഇല്ലാതാക്കി കൊണ്ടുവരുന്നു. അതാണ് ക്വാണ്ടം എൻറ്റാംഗിൾമെൻ്റ് എന്ന് ഒരു ശാസ്ത്രജ്ഞൻ എഴുതിയ പുസ്തകത്തിനകത്ത് പറഞ്ഞിട്ടുണ്ട് എന്ന് ഞാൻ പറഞ്ഞു കേട്ടു. അപ്പോൾ അങ്ങനത്തെയുള്ള കാലത്തിന്മേലുള്ളൊരു നിയന്ത്രണമുണ്ട്. ആ കാലത്തിലേക്ക് പുറകോട്ട് സഞ്ചരിക്കാൻ അവർക്ക് പറ്റിക്കൊണ്ട് അതിന് കാരണമായിരിക്കുന്ന കർമ്മത്തിൽ തന്നെ നമ്മൾ സ്വീകരിക്കുന്നു. ആ കാരണം എന്താണോ അത് നമ്മൾ സ്വീകരിക്കുന്നു. അതാണ് ഇത് സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്, അതാണ് എനിക്ക് പറയാനുള്ളത്. അതായത് അതൊന്നും തന്നെയും ആരെങ്കിലും കയ്യടി വാങ്ങിക്കാൻ വേണ്ടിയാണെന്ന് എനിക്ക് തോന്നുന്നില്ല.